ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله വിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والله جعل لكم من بيوتكم سكنا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, ഇസ്ലാമിക ഭവനം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്ന കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാനും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അവയോട് കൂറുപുലർത്താനും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അർഹമുർ റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുക, അതിൽ സമാധാനത്തോടുകൂടി താമസിക്കുക എന്നത്. പലപ്പോഴും ഒരു പ്രവാസിയോട് നീ എന്തിന് വിദേശത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ മിക്ക ആളുകളും പറയുന്ന ആദ്യത്തെ മറുപടി, താമസിക്കാനൊരു വീടുണ്ടാക്കണം. അത് നാട്ടിൽ നിന്നാൽ ഒരു വീട് പണി നടക്കുകയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറയാത്ത, പരാമർശിക്കാത്ത പ്രവാസികൾ വളരെ ചുരുക്കമാണ്. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രതീക്ഷയും സ്വപ്നവുമാണ് ഒരു ഭവനമുണ്ടാകണം, അതിൽ താമസമാക്കണം സന്തോഷത്തോടുകൂടി എന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വീട് അത് വിശ്രമിക്കാനും സമാധാനത്തിനുമുള്ളതാണ് എന്നാണ്. ഒരു മനുഷ്യന് അടക്കവും സമാധാനവും സ്വൈരവുമൊക്കെ നൽകുന്നതായിരിക്കണം അവന്റെ ഭവനം. അതിനാണ് അല്ലാഹു ഭവനങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു ജഅലലക്കും മിൻ ബുയൂതികും സകന, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലൂടെ
അല്ലെങ്കിൽ ഭവനങ്ങളിൽ നിന്ന് വിശ്രമസ്ഥലമായി വിശ്രമത്തെയാണ് അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ വീട് ഭവനം ഒരു വിശ്വാസിക്ക് വിശ്രമത്തിനുള്ളതാണ്, സമാധാനം പകരുന്നതാണ്. മസ്കൻ സക്കൻ എന്നൊക്കെയാണ് അറബിയിൽ വീടിന് സാധാരണയായി പറയാറുള്ളത്. താമസസ്ഥലം ബൈത്ത് എന്നും നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പ്രകൃതി വിപത്തുകളിൽ നിന്ന് അഥവാ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അതുപോലെ മറ്റൊരാളുടെ കീഴിലുള്ള റൂമായാലും മറ്റ് സ്ഥലങ്ങളായാലും മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് സ്വന്തം സ്വാതന്ത്ര്യം നടക്കുന്ന ഒരു കേന്ദ്രം വേണം, സ്വകാര്യതകൾ കാത്തുസൂക്ഷിക്കാവുന്ന ഒരു കേന്ദ്രം വേണം. ഈ നിലക്കൊക്കെയാണ് മനുഷ്യൻ സ്വന്തമായി ഒരു ഭവനത്തെ ആശിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമുദായങ്ങൾ വിവിധ രൂപങ്ങളിൽ ഭവനങ്ങൾ പണിതതായി പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് സൂചനകൾ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കരകൗശല മേഖലയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന വീടുകൾ നിർമ്മിക്കുന്നതിലും കോട്ടകൾ നിർമ്മിക്കുന്നതിലും ആ രൂപത്തിലുള്ള സൗധങ്ങൾ പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിക്കുന്നതിലുമൊക്കെ അഗ്രഗണ്യരായിരുന്ന സമുദായമായിരുന്നു ആദും സമൂദുമൊക്കെ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന അവരുടെ ചരിത്ര ശകലങ്ങളിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വതൻഷിത്തൂന മിനൽ ജിബാലി ബുയൂത്ത എന്നിങ്ങനെ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് വലിയ വീടുകളും കൊട്ടാരങ്ങളും മാളികകളും സൗധങ്ങളുമൊക്കെ നിർമ്മിച്ചവരാണ് ആദിന്റെയും സമൂദിന്റെയും ഒക്കെ ആ വാസസ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന സമൂഹം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആധുനിക സമൂഹം ഇന്ന് പഴയകാല മോടികളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക രൂപം പൂണ്ട സ്ഥിതിക്ക് വ്യത്യസ്തങ്ങളായ നിലയിൽ ഭവനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് കാണുന്നതൊക്കെ കോൺക്രീറ്റ് കാടുകളാണ്. എവിടെ നോക്കിയാലും മരുഭൂമികളെല്ലാം നികത്തപ്പെടുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിലും വയലേലകൾ പോലും അതേപോലെ തന്നെ കാർഷികാഭിവൃദ്ധി പ്രദാനം ചെയ്തിരുന്ന പാടങ്ങളും നെൽപ്പാടങ്ങളുമൊക്കെ മണ്ണിട്ട് നികത്തി അവിടെയെല്ലാം കോൺക്രീറ്റ് സൗധങ്ങൾ, മണിമാളികകൾ, ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെന്റുകൾ, അതുപോലെ തന്നെയുള്ള കോൺക്രീറ്റ് കാടുകളാണ് ഇന്ന് ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അന്ത്യനാളിന്റെ ഒരു ലക്ഷണമായി നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കേണ്ടുന്ന സ്നേഹിക്കുന്ന മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു കഴിഞ്ഞതുമാണ്. ആടുമാടുകളെ മേച്ചുകൊണ്ട് അതുപോലെ തന്നെ കാലികൾക്ക് പിന്നാലെ ജീവിത സന്ധാരണത്തിനുള്ള മാർഗങ്ങളും തേടിക്കൊണ്ട് നടന്നിരുന്ന പരമദരിദ്രന്മാരായ ആളുകളുടെ പിൻഗാമികൾ, യതതാവലൂന ഫിൽ ബുന്യാൻ, അവർ കെട്ടിടങ്ങൾ നീട്ടിയെടുത്തുകൊണ്ട് ആ മേഖലയിലുള്ള ഒരു വലിയ കനത്ത മത്സരത്തിന് തന്നെ വേദിയൊരുങ്ങുന്നൊരു കാലഘട്ടം അവസാന കാലഘട്ടത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ത്യനാളിന്റെ ലക്ഷണമായി, അതിന്റെ ഒരു കൃത്യമായ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഏറ്റവും പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത് പുലരുകയാണ്. ഇന്ന് എവിടെയും ആളുകളുടെ ആശ വീടുണ്ടാക്കുക, കെട്ടിടമുണ്ടാക്കുക എന്നതിലപ്പുറം മണിമാളികകൾ എത്ര മുകളിലേക്ക് ഉയർത്താൻ കഴിയുമെന്നതാണ് ചിന്തിക്കുന്നത്. ഏറ്റവും വിശാലമായ ഭൂമി ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ മനസ്സിലെ ചിന്ത ഏറ്റവും കൂടുതൽ അതിന് ഉയരം വേണം എന്നതാണ്. ഭൂമി വിശാലമല്ലാത്തത് കൊണ്ട് മുകളിലേക്ക് എടുക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ വിശാലമായ ഭൂമിയാണെങ്കിൽ പോലും ആളുകൾ ചിന്തിക്കുന്നത് കുറച്ച് സ്ഥലത്ത് ഏറ്റവും ടോപ്പ് മുകളിൽ എത്ര നിലയാണ്, അങ്ങനെ എത്ര നിലയുള്ള ബിൽഡിംഗ് ആണ്, എത്ര ഫ്ളാറ്റുകളുള്ള ബിൽഡിംഗ് ആണ് എന്നതിന്റെയൊക്കെ പേരിൽ പെരുമ പറയുന്ന, പൊങ്ങച്ചം നടിക്കുന്ന, അതിന്റെ പേരിൽ പ്രൗഢി മേനിനടിക്കുന്ന ഒരു കാലഘട്ടം യതതാവലൂനത്തിൽ ബുന്യാൻ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് കൃത്യമായി പുലർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. കാരണം
അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാറില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹി ലഭിക്കുന്നതിനനുസരിച്ചല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാറില്ല. ലോകത്ത് ഓരോന്നോരോന്നായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാസ്തവത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വെക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ആളുകളുടെയും ഒരാശയാണ്. വീടിനു വേണ്ടി മനസ്സിൽ പ്ലാനുകളുമായി, ആ പ്ലാനുകൾ മാറ്റിയും മാറ്റിയും വരച്ച് തന്റെ സ്വപ്നത്തിലുള്ള വീടിന്റെ പ്ലാനുമായി അത് തലയിണക്കടിയിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് സ്വപ്നലോകത്തിൽ രമിക്കുന്ന എത്രയോ പ്രവാസികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതായ നിലക്ക്, അനുവദിക്കപ്പെടുന്ന നിലക്കുള്ളൊരു താമസ സ്ഥലം അതില്ലാത്ത മുഴുവൻ സഹോദരങ്ങൾക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മുസ്ലിം ആ വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ, അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവൻ മനസ്സിലാക്കേണ്ടത് ഞാനൊരു മുസ്ലിമാണ് എന്നതാണ്. ഒരു മുസ്ലിമാണ് വീടുണ്ടാക്കാൻ പോകുന്നത്, ഒരു മുഅ്മിനാണ് വീടുണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ വീടിന്റെ തുടക്കവും ഗംഭീരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ തന്റെ അഖീദക്ക് വിയോജിക്കുന്ന ഒരു കാര്യം കൊണ്ടും ഒരാളും തന്റെ വീട് നിർമ്മാണം ആരംഭിക്കരുത്. ഇന്ന് വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യനെ അവൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പറമ്പിന്റെ പേരിൽ വിലപേശുന്ന ആളുകളുണ്ട്. വാങ്ങിക്കഴിഞ്ഞ വീട് സ്വന്തമാക്കാൻ, ആ വീട് അയാളിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ഗൂഢമായ പ്രത്യേകമായ ചില താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില കള്ളക്കഥകൾ നെയ്തെടുത്തുകൊണ്ട് ആ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ഭീകരന്മാരായ രാക്ഷസന്മാരുണ്ട് മനുഷ്യവേഷത്തിൽ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ ചോര നീരാക്കി അധ്വാനിച്ച് അയാളുടെ സ്വപ്നത്തിലുള്ള ഒരു വീട്, അയാൾക്കിണങ്ങുന്ന ഒരു ചെറിയ സൗകര്യങ്ങളുള്ള ഒരു വീട് ഒരാളൊരു സ്ഥലത്ത് കണ്ടെത്തി വില പറഞ്ഞ് അഡ്വൻസ് ഉറപ്പിച്ച് ഏതാണ്ട് വാങ്ങുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു മുതലാളിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോ തോന്നുന്നത് ആ വീട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പക്ഷേ അപ്പോഴേക്ക് ഈ കച്ചവടം ഏതാണ്ട് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് മാർഗം? ഇനിയുള്ള മാർഗമാണ് ചെകുത്താൻ പുറത്തേക്കെടുക്കുന്ന തുരിപ്പ് ചീട്ട്. അതെന്താ? ആ വീട് നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന അയാളെ ധരിപ്പിക്കലാണ്, ഭയപ്പെടുത്തുക. ശൈത്താൻ എന്ത് ചെയ്യും? ശൈത്താൻ അവന്റെ ആളുകളെ പേടിപ്പെടുത്തും. അങ്ങനെ മനുഷ്യവീഷം വേഷം പൂണ്ട ചെകുത്താൻമാർ, ആ നിലക്കുള്ള ചെകുത്താൻമാരുടെ കൃത്യമായ ചില നിലക്കുള്ള നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യനോട് പോയിട്ട് പറയും, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിച്ചാൽ ഗുണം വരില്ല, നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്വസ്ഥതയ്ക്ക് എതിരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വീട് വിൽക്കുന്നതാ ബുദ്ധി, നിങ്ങൾക്ക് ഈ വീട് പറ്റില്ല. അപ്പോഴേക്ക് ഉള്ളിൽ ചാൻസ് പറഞ്ഞുറപ്പിച്ചവൻ മറുഭാഗത്ത് വന്ന് കച്ചവടം ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലായി. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യാണ്? അയാൾ വാങ്ങിയ വില പോലും കിട്ടാതെ നഷ്ടത്തിനെങ്കിലും ഈ സാധനം ഒന്ന് പെരടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. ഇതിന്ന് നാടൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഒരുപാട് ആളുകൾ ഇതിന്റെ ഇരകളായവരെ ഈ ഉള്ളവന് നേരിട്ടറിയാം. അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി മാറിയവർ. അതിനൊരു മുവഹ്ഹിദിനെ കിട്ടരുത്, ഒരു മുജാഹിദിന് തയ്യാറാകരുത്, ഒരു മുസ്ലിമിനെ അതിന് കിട്ടുകയില്ല. അന്ധവിശ്വാസികളുടെ മുമ്പിൽ മാത്രമേ ഇത്തരം നമ്പറുകൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിനിണങ്ങുന്ന സമാധാനവും സ്വസ്ഥതയും പകരുന്ന ഒരു വീടിന്റെ അന്തരീക്ഷം, ആ അന്തരീക്ഷം ഇസ്ലാമികമായി തീരാൻ വേണ്ടി തുടക്കത്തിലേ ശ്രമിക്കണം. വീടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊരു വീടിന് സ്ഥലം നോക്കാൻ പറയുമ്പോ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിനക്ക് ഹലാലായ സ്ഥലമായിരിക്കണം, ഹറാമായ നിലക്കുള്ള വരുമാനം കൊണ്ടായിരിക്കരുത് നീ വാങ്ങുന്നത്. കാരണം ഹറാമായ സമ്പാദ്യം കൊണ്ട് വാങ്ങുന്ന വീട്, ഹറാമായ സമ്പാദ്യം കൊണ്ട് നീ ധരിക്കുന്ന വസ്ത്രം, ഹറാമായ സമ്പാദ്യം കൊണ്ട് നീ കഴിക്കുന്ന ഭക്ഷണം, ഹറാമായ സമ്പാദ്യത്തിലൂടെ നീ താമസിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ഭവനമില്ലേ, ആ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം, ആ വസ്ത്രം നീ ധരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം, ആ ഭക്ഷണം കൊണ്ട് വളർന്നിട്ടുള്ള നിന്റെ ശരീരം നിന്നിലുള്ള ഇടത്തോളം കാലം നിന്റെ പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടുന്നതല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എത്രയോ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നല്ലോ. യാ റബ്ബ് എന്നയാൾ ഇങ്ങനെ അള്ളാഹുവിനോട് പറയുന്നു,
ഒരു യാത്രക്കാരന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാത്രാവേള എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന അവസരമാണ്. ആ സന്ദർഭത്തിൽ പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ അവർക്കല്ലാഹു ഉത്തരം കൊടുക്കുന്നില്ല. എന്താ കാരണം? മത്അമുഹു ഹറാമുൻ, അയാൾ കഴിച്ച ഭക്ഷണം ഹറാമിന്റേതാണ്, അയാൾ ധരിച്ചിട്ടുള്ള വസ്ത്രം ഹറാമിന്റേതാണ്, അയാളുടെ ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങളൊക്കെ ഹറാമിന്റേതാണ്. അപ്പൊ ഈ നിലക്ക് ഇതാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. താൻ വീടെടുക്കുമ്പോ തനിക്ക് ഹറാമായ നിലക്ക് സമ്പാദിച്ചുണ്ടാക്കിയ വരുമാനം കൊണ്ടുള്ളൊരു വീട് അത് നമുക്ക് എന്നും ശാപമായിരിക്കും. അതുകൊണ്ട് തനിക്ക് അനുവദിക്കപ്പെട്ട ധനം, അനുവദിക്കപ്പെട്ട സ്ഥലത്ത് അതിനുവേണ്ടി പ്ലാൻ തയ്യാറാക്കുക. എന്താണ് പ്ലാൻ തയ്യാറാക്കുമ്പോ ചിന്തിക്കേണ്ടത്? ഒരു വീട് നിർമ്മിക്കുമ്പോ അവിടെ എങ്ങനെയാണ് താമസത്തിന് സൗകര്യമായ നിലക്ക്, കാറ്റും വെളിച്ചവുമൊക്കെ ആ ഭാഗത്തുനിന്നും കൃത്യമായി ലഭിക്കുന്ന നിലക്ക്, ഏത് ഭാഗത്തേക്ക് വീടിന്റെ ഭൂമുഖം വരണം, ഏത് ഭാഗത്ത് അടുക്കള വരണം, ഏത് ഭാഗത്ത് ബെഡ്റൂമുകൾ വരണം, ഏത് ഭാഗത്ത് തങ്ങൾക്ക് സൗകര്യമായ നിലക്ക് വെള്ളമെടുക്കാനുള്ള കിണർ വേണം, ഏത് ഭാഗത്താണ് ആ നിലത്തിന്റെ കിടപ്പനുസരിച്ചുകൊണ്ട് ലാട്രിൻ സൗകര്യം ഏർപ്പെടുത്താൻ പറ്റാവുന്നത്, ഇങ്ങനെയൊക്കെ അതിനെ സംബന്ധിച്ച് അറിയാവുന്ന വിദഗ്ധന്മാരായ ആളുകളോട് അഥവാ ആ മേഖലയിലുള്ള ആ കലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള എഞ്ചിനീയർമാരോട് ചോദിച്ച് അഭിപ്രായം ചോദിച്ച് അതിനു വേണ്ട സ്ഥലമങ്ങ് റെഡിയാക്കി കാര്യം അങ്ങ് തുടങ്ങുക, അള്ളാഹുവിന്റെ നാമത്തിൽ അങ്ങ് തുടങ്ങുക എന്നതല്ലാതെ കുറ്റൂജാത് പറയുന്നൊരു സമ്പ്രദായം ഇസ്ലാമിലില്ല. കുറ്റൂസ എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ, വേറെ ചില സ്ഥലങ്ങളിൽ കുറ്റി പൂജ എന്ന് പറയും, വേറെ ചില സ്ഥലങ്ങളിൽ പല പേരുകളിലും പല രൂപത്തിലുള്ള ചടങ്ങുകളും നടക്കാറുണ്ട്. വീടിന് പണിയങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ബിസ്മില്ല എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നതല്ലാതെ മുസ്ലിമീങ്ങളായ ആളുകൾ പോലും കാണാം കട്ടില വെക്കുന്ന ദിവസം, അതാ പ്രത്യേകമായ ചില ചടങ്ങുകൾ ചെയ്യുന്നു. ചിലര് കരിക്ക് വെട്ടിയിട്ട് വെള്ളം അതിനടിയിലേക്ക് ഒഴിക്കുന്ന കക്ഷികളുണ്ട്. സ്വർണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ടിളക്കടിയിൽ കുഴിച്ചിടുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ മണ്ണ് മന്ത്രിച്ചൂതിയിട്ട്, കല്ല് മന്ത്രിച്ചൂതിയിട്ട്, ചരക്കല്ല് മന്ത്രിച്ചൂതിയിട്ട് അതിനൊന്ന് തവണ കുൽഹുവല്ല ഓതിയിട്ടും അതേപോലെ തന്നെ മറ്റു ചില സൂറത്തുകൾ ഓതിയിട്ടും വേറെ എന്തൊക്കെയോ ചില ശൈഖുമാരുടെ പേരുകളിലുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുമൊക്കെ പ്രത്യേകമായ ചില ചടങ്ങുകൾ കട്ടിലവക്കൽ ചടങ്ങിന്റെ അന്ന് ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പല ആളുകളും അങ്ങനെ ചെയ്യുന്നു. അതേപോലെ തന്നെ അതിന്റെ പേരിൽ പ്രത്യേകമായ ചില പോക്ക് വരവുകളും സ്ഥലങ്ങളും ചെകുത്താന്റെ താവളമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇന്ന ഭാഗത്തേക്ക് കിണർ പാടില്ല, ഇന്ന ഭാഗത്തേക്ക് അടുക്കള വരാൻ പാടില്ല, ഇന്ന ഭാഗത്തേക്ക് പൂമുഖം വരാൻ പാടില്ല, ഇന്ന ഭാഗത്തേക്ക് ബെഡ്റൂം ഉണ്ടായിക്കൂടാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് പണി തുടങ്ങുന്നതിന്റെ മുമ്പ് മാത്രമല്ല അതിന് വിരുദ്ധമായ നിലക്ക് ആരെങ്കിലും അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ലാക്കാക്കാതെ ഒരാളങ്ങ് പണിയെടുത്താൽ തന്നെ ഏതാണ്ട് കുറച്ചൊരു മധ്യഭാഗത്തെത്തിയിട്ട് പോലും എടുത്ത പണി പൊളിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ എമ്പാടും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ, അയാളിങ്ങനെ കാസറ്റുകളും സീഡികളും ഒക്കെ കേട്ട് ക്ലാസുകളൊക്കെ കേട്ട് പഠിച്ച് തൗഹീദിന്റെ ആദർശം മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ നാട്ടിൽ പോയിട്ട് വീടിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു. അയാൾ ആരെയും വിളിച്ചില്ല, പുറ്റിപൂജ എന്ന് പറയുന്ന കുറ്റൂച എന്ന് പറയുന്ന ചടങ്ങ് നടത്തിയില്ല. അയാൾ എഞ്ചിനീയറെ കൊണ്ട് സ്ഥലം നോക്കി, കൃത്യമായി തന്നെ അയാൾ അതിനു വേണ്ട രൂപത്തിൽ വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ ലഭിക്കുന്ന കൃത്യമായ നിലക്കുള്ളൊരു ഭവനത്തിന് നിർമ്മാണം തുടങ്ങി. ഏതാണ്ട് പകുതിയായപ്പോ അതാ ഉമ്മ വിളിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറയാണ്. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സങ്കടമാണ് പറയുന്നത്. ഉമ്മ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ ഈ വീടിന്റെ പണി ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്ന് തങ്ങള് പറഞ്ഞിട്ടുണ്ട്. ഈ വീട് ഏറ്റവും വലിയ ആപത്തിലേക്കാണ് അത്രേ പോകുന്നത്. കാരണം എന്താ? പ്രദേശത്തെ പേര് കേട്ട് തങ്ങളെ വിളിച്ചിട്ടല്ല ഈ മോനെ കുറ്റി അടിച്ചിട്ടുള്ളത്. ആ വീടിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോ ഈ തങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാൾ പേടിപ്പിക്കുകയാണ് ഈ പാവപ്പെട്ട ഉമ്മയെ. ഉമ്മയാണെങ്കിൽ ഈ ആശയം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഉമ്മയാണ്. ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത ഭീതി. മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, മോനെ നമുക്ക് ഈ സ്ഥലം വേണ്ട, ഒന്നുകിൽ ഈ സ്ഥലം നമുക്ക് വിറ്റ് കളയണം, അതല്ലെങ്കിൽ നടന്നേടത്തോളമുള്ള നഷ്ടം എന്റെ മോനങ്ങ് സഹിച്ചേക്ക്, നമുക്കിത് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ടാമതായിട്ട് നിർമ്മിക്കാം മോനെ എന്ന് പറയുന്നു. ഉമ്മയാണെങ്കിൽ ഒരു നിലക്കും പിടിവിടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സഹോദരൻ വിളിക്കുന്നത്. എന്താണ് സഹോദരന്മാരെ, ഇത് ഒരാളുടെ അനുഭവമാണോ? എത്രയോ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഇബിലീസല്ലേ ഈ ദുർബോധനം മനുഷ്യന്റെ മുമ്പിൽ നടത്തുന്നത്? അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്നതാണോ ഇന്ന ഭാഗത്തായിരിക്കണം അടുക്കള,
ഇന്ന ഭാഗത്തായിരിക്കണം നിങ്ങളുടെ കിണർ കുഴിക്കുന്നത്, ഹറാമായ സ്ഥലത്ത് പാടില്ല എന്നതല്ലാതെ, അതല്ലെങ്കിൽ മനുഷ്യനവിടെ ജീവിക്കാൻ ആവശ്യമായ നിലക്കുള്ള കാറ്റോ വെളിച്ചമോ മറ്റു സൗകര്യങ്ങളോ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ അത് മാറ്റണം എന്നതല്ലാതെ, ഇന്ന ഭാഗത്ത് പോക്ക് വരവുണ്ട്, ഇന്ന ഭാഗത്ത് മറ്റോൻ കുടിയിരിക്കുന്നുണ്ട്, ഇന്ന ഭാഗത്ത് ഭദ്രകാളിയുണ്ട്, ഇന്ന ഭാഗത്ത് താത്തനുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന എമ്പാടും ആളുകൾ ലോകത്ത് പല രൂപത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെയും പല രൂപത്തിലുള്ള പ്രചരണങ്ങളിലൂടെയും മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവന നിർമ്മാണത്തിന്റെ കുറെ കഥകളും നിയമങ്ങളുമൊക്കെ പറയുന്ന എത്രയോ ആളുകളില്ലേ, ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഈ പുസ്തകം മത്താലിയുൽ നുജൂം, ഇത് നാട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. വീടിന് കുറ്റിയടിക്കുമ്പോൾ പോലും എന്തൊക്കെ അന്ധവിശ്വാസങ്ങളായി ഇതിൽ പറയുന്നത് എന്ന് കേട്ടോളൂ. എപ്പോഴാണ് പുരക്ക് കുറ്റി തറക്കുന്നത്? പുരക്ക് കുറ്റി തറക്കുന്ന മാസം നോക്കണമെന്നാ പറയുന്നത്, ദിവസം നോക്കണമെന്നാ പറയുന്നത്. മുഹറം സഫർ ഈ രണ്ട് മാസത്തിൽ പുരയെടുത്താൽ ഇടങ്ങേർ ഒരു കാലത്തും തീരുകയില്ല. അപ്പൊ മുഹറത്തിലും സഫറിലും പുരയെടുത്താൽ ഇടങ്ങേർ ഒരു കാലത്തും തീരുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റബീഉല്ലവലോ അത് കുട്ടികൾ നല്ലോണം ആചരിക്കും പോലും ബർക്കത്തും ജയവും സന്തോഷവും ആ വീട്ടിലെപ്പോഴും കളിയാടും. റബീഉല്ലാഹറിലാണെങ്കിലോ രോഗങ്ങൾ ആ പുരയിൽ ഒരു കാലവും മാറുകയില്ല. ഒരു കാലത്തും റബീഉല്ലാഹിർ മാസത്തിൽ തുറന്ന പുരയിൽ അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങിയ വീട്ടിൽ ഒരിക്കലും രോഗം അവിടെ നിന്നൊഴിവായി പോവുകയില്ല. ജമാഅത്തുൽ അവ്വലാണെങ്കിലോ ബർക്കത്തും ധനവും സുഖമായ ജീവിതവും. ഇനി ജമാഅത്തുൽ ആഖിറാണെങ്കിലോ ബർക്കത്തും സ്വർണവും മറ്റും. ഓ ഗോൾഡൻ ചാൻസ് ആണ്, ഗോൾഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മാസമാണ് പോലും ജമാഅത്തുൽ ആഖിർ. ഇനി റജബാണെങ്കിലോ ഐശ്വര്യവും നിഅമത്തും വന്നിട്ടും റജബിൽ അങ്ങനെയും ഉണ്ട്. ഇനി ശഅബാനിൽ കുറ്റി തറച്ചാൽ ആ പുരയിൽ നാശം വന്ന് മുടിഞ്ഞ് ഹലാക്കിലായി പോകുന്നതാണ്. ഇപ്പൊ ശഅബാൻ മാസവും ഭീകരനാണ്. ഇനി റമദാനിലാകട്ടെ, പരിശുദ്ധ റമദാനല്ലേ, എന്നാ നല്ല മാസമായിരിക്കും. ഏറ്റവും നല്ല കാര്യമാ പറയാൻ പോകുന്നത് എന്നല്ലേ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. എന്നാ തിരുത്തിക്കോ ആ പ്രതീക്ഷ. റമദാനിൽ പുരയെടുത്താൽ ആ പുര തീ കൊണ്ട് കരിഞ്ഞു പോകുന്നതാണ്. തീ കൊണ്ട് കരിഞ്ഞ് കത്തിച്ചാമ്പ